ആധാരത്തിന്റെ പേരാണ് എന്ന് പറഞ്ഞാൽ പറയുമ്പോഴേ ഇതാണ് ഇത് എഴുതിയ ഈ 100 അടി പൊക്കണ്ട് 1.5 കിൻ്റെ ഒരു വലിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ ഈ പത്രത്തിൽ ബഹുമാനപ്പെട്ട അദ്ദേഹവുമായി ഒരു അഭിമുഖം കണ്ടോ. അപ്പൊ ഇന്ത്യ ടുഡേ എഴുതുന്നത് 6 അടിയേക്കാൾ പൊക്കം 1.5 കിൻ്റെ ഭാരം തീക്ഷ്ണമായ കണ്ണ് ഇതാരാ? അത് കലീലിതങ്ങളാണ്. ഇത് ഞാൻ വായിച്ച് പറഞ്ഞല്ല, ഒരു ഫൈസി, നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഫൈസിയാണ്, ഒരു പ്രാസംഗികനാണ്, അദ്ദേഹം പറഞ്ഞാണ്. ഇനി ഫൈസി പോരെ, സക്കാഫി പറയണോ നിങ്ങൾക്ക്? എങ്കിലും സക്കാഫി പറയട്ടെ. ഇവ മുജാഹിദ് ബാലശ്ശേരി പറഞ്ഞാണല്ലോ തെറ്റ്, മുജാഹിദ് ബാലശ്ശേരി പറയണ്ട, മുജാഹിദ് ബാലശ്ശേരി മാറ്റിയെടുത്ത് എന്നീ സക്കാഫി കൊണ്ട് പറയിക്ക. സക്കാഫി പറയട്ടെ, എന്നാ മക്കളെ ദീൻ ഇവരെ കയ്യിലുണ്ടോ? ഇവർക്ക് ദീന് തിരിയോ? ഇവർക്ക് തിരിയും ഒരു തീന്. ഇത് ഇന്ത്യ ടുഡേയാണ്. ഇന്ത്യ ടുഡേക്കാരെ മോശമാക്കാൻ നമുക്ക് പറ്റില്ല, കുറച്ച് അംഗീകാരമുള്ള ഇന്ത്യ ടുഡേക്കാര് മലപ്പുറത്ത് വന്നിട്ട് രാവിലെ നല്ലോണം നാസ്ത കഴിക്കുന്ന ഒരാളെ തോന്നുന്നു, ഒരു നാസ്ത കഴിക്കുന്ന ഒരാള്. ഞാനങ്ങനെ പറയാൻ കാരണം ഞാൻ വാക്യം വായിച്ച ഖലീൽ തങ്ങൾ എന്ന അയാളെ പേര്, വ്യക്തിപരമായി എനിക്ക് അയാളുടെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെങ്കിലും അയാളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. എന്താ ചോദ്യം? ആ ചോദ്യം ഞാൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകളുമായി അടുക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമല്ലേ എന്ന് ചോദിച്ചിട്ട് അടുത്ത ചോദ്യം, അവരുടെ നാസ്തികത ഇസ്ലാമിന് വിരുദ്ധമല്ലേ? അപ്പൊ ഇയാൾക്ക് എന്തേ സാധനം തിരിഞ്ഞിട്ടില്ല? ഇയാൾക്ക് 9 മണിക്ക് കിട്ടുന്ന ചട്ടിപ്പാത്രം മാത്രമേ പരിചയമുള്ളൂ. അയാൾക്ക് പറഞ്ഞാൽ മതി, എനിക്ക് ആ ഒരു നാസ്തിക തിരിയുള്ളൂ, വേറെ നാസ്തികത എനിക്ക് അറിയില്ല. എന്താ മോശമുണ്ടോ? ഒരു മോശമില്ല. എനിക്ക് അത് തിരിവില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലോ. അയാൾ പറഞ്ഞു, നാസ്തികതയേക്കാൾ വലിയ കുഴപ്പമാണ് അഴിമതിക്കും വ്യഭിചാരത്തിനൊക്കെ. അഴിമതി വ്യഭിചാരമാണ് നാസ്തികതയേക്കാൾ വലിയ പാപം. ഇയാൾ പറഞ്ഞു. ഇന്ത്യ ടുഡേക്കാര് അതേ ഹെഡിങ്ങിൽ നല്ല ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചു. ഇത് ഇദ്ദേഹത്തിൽ അബദ്ധം സംഭവിച്ചു പോയതാണെങ്കിൽ അടുത്ത ദിവസം ഇത് വന്നു എന്ന് പരസ്യമായി തന്നെ ചന്ദ്രികാ ദിനപത്രത്തിൽ പ്രിയ സുഹൃത്ത് മുഹമ്മദ് ഉഗ്രപ്പുരം രേഖപ്പെടുത്തി. ഇത് കണ്ടപ്പോഴാണ് ഇതൊരു അബദ്ധമാണ് അദ്ദേഹത്തെ തിരിഞ്ഞത്. ഉടൻ അദ്ദേഹത്തിന് സ്വന്തമായ പത്രത്തിൽ എഴുതാമായിരുന്നു, അറിയാതെ സംഭവിച്ചു പോയതാണ്. പക്ഷെ അദ്ദേഹം എന്ത് പറഞ്ഞു? നേരത്തെ പറഞ്ഞല്ലോ, കളവ് പറഞ്ഞാ പിന്നിൽ കൂടണ്ട, ന്യായീകരിച്ചാൽ പോയാൽ വഷളാവും, അതിന്റെ പേരിൽ നല്ലത് പറഞ്ഞാ പോരെ. അയാള് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയം എന്റെ പേരിൽ ഇന്ത്യ ടുഡേക്കാര് വെറുതെ എഴുതിയതാ. ഞാൻ അത് അന്ന് തന്നെ 15-ാം തീയതി എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അന്ന് തന്നെ ഇന്ത്യ ടുഡേ ചെന്നൈ ഓഫീസിലേക്ക് ഞാൻ തിരുത്ത് ഫാക്സ് ചെയ്തിട്ടുണ്ട്. ഇല്ല, 18-ാം തീയതി ചന്ദ്രികയിൽ വന്നപ്പോ ഇങ്ങനെ അബദ്ധം പറഞ്ഞത് അറിഞ്ഞപ്പോ ഇവർ ഉടൻ തന്നെ മഴുതിൻ എന്ന് പറയുന്ന ലെറ്റർ പേഡിൽ, ഇവർ മഴുതിൻ ലെറ്റർ പേഡിൽ ഒരു തിരുത്തുണ്ടാക്കി. ഞാൻ പറയാത്തത് ഇന്ത്യ ടുഡേക്കാരുടെ ലേഖനം അറിയാതെ എഴുതി പോയതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അയച്ചു കൊടുത്തു എന്ന് 18-ാം തീയതി. എന്നിട്ട് 19-ാം തീയതി സിറാജ് പത്രത്തിൽ വരിക, അത് 15-ാം തീയതി തന്നെ ഞാൻ തിരുത്തിയിട്ടുണ്ട് എന്നയാൾ പറയുന്നത്. തിരുത്തിയിട്ടുണ്ടോ? ഇവര് മുഴുവനും കളവ് പറഞ്ഞാലും അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞാലും അയാളെ മുരീദ് പറഞ്ഞാലും ഓൻ ആത്മീയ നേതാക്കന്മാരൊക്കെ കളവ് പറഞ്ഞാലും കളവ് പറയാത്ത ചില ഹിന്ദുക്കൾ ഇവിടെ ഉണ്ട്. അതേതാ? മാംസബുക്കും സസ്യബുക്കും എന്നല്ല, നമ്മുടെ ഫാക്സ് മെഷീന്. ഫാക്സ് മെഷീൻ സത്യം പറയുമോ? ഇന്ത്യ ടുഡേയിലേക്ക് ചെന്നൈ ഓഫീസിലേക്ക് 18-ാം തീയതി ചന്ദ്രിക ന്യൂസ് കണ്ടപ്പോ ഇവർ അന്നേരം അയച്ചു കൊടുത്ത ഫാക്സിന്റെ കോപ്പി ചന്ദ്രികയിലേക്ക് ഇന്ത്യ ടുഡേ മദ്രാസിലെ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. അതിലുണ്ട് 18-ാം തീയതി ഉച്ചക്ക് 12:52 ഈ ഫാക്സ് ചെയ്തത്. സമയം കറക്റ്റ് കമ്പ്യൂട്ടറോടെ കാണിച്ചിട്ടുണ്ട്. ഇയാള് പറയാ, 15-ാം തീയതി ഞാൻ അയച്ചിട്ടുണ്ട്. ഇത് കാക്കി ടൗസർ എടുത്ത ശിഫായിമാരാണെങ്കിൽ അത് മോളെ പേറ്റുകൂട്ടി കൊണ്ടുകൊണ്ടായി അത് കത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, 2 ദിവസം വൈകിയാന്ന് പറയും ശിഫായിമാരാണെങ്കിൽ. ഇത് ഫാക്സ് മെഷീനല്ല മക്കളെ, എല്ലാരും നിങ്ങളെ പോലെ കളവ് പറയുന്ന ആളാ. അപ്പൊ ഇങ്ങനെ കളവ് പറയൽ മാത്രമാണ് ഇവരെ തൊഴിലിന്ന് ബോധ്യപ്പെടുത്താൻ ഇതൊക്കെ കൊടുത്തില്ല. ഇപ്പൊ തെളിവ് സഹിതമാണ് സമർപ്പിക്കുന്നത്. നോ കവർ, നമുക്കൊന്നും പറയണ്ടല്ലോ, നമ്മൾ പറഞ്ഞിട്ട് സ്വീകരിക്കില്ല. സക്കാഫി പറഞ്ഞതാണ്. ഇനി അടുത്തത്, ഇനിയിപ്പോ സലാത്തെ ഒരു പിന്നെ ഞാൻ എന്താ പെട്ടിപ്പടി, എൻ്റെ സ്ഥലത്തിൻ്റെ പേര് ആ പെട്ടിപ്പടി, അനാ ആ സോറി പെട്ടിപ്പടി ആയിക്കോട്ടെ. ആ പെട്ടിപ്പടി അവിടെ ഒരു സലാത്തകറുണ്ട്, ആരെ വിമർശിച്ചാണ്, അതാ പ്രശ്നം. എങ്കിലും വിമർശിക്കുന്നില്ല, ഞങ്ങൾ പറയുന്നില്ല. പെട്ടിപ്പടിയെ പറ്റി അറിയുന്നവര് പറയട്ടെ. മാനുമുസ്ലിയാരെ കൊണ്ടുവരാ. മാനുമുസ്ലിയാരെന്താ പറഞ്ഞത്? അവിടെ പെട്ടിപ്പടിയിൽ എല്ലാ വർഷവും സലാത്ത് നടക്കുന്നുണ്ട്. ആ സലാത്തിൽ ഇക്കൊല്ലം ഒരു പെണ്ണ് പോയാൽ അടുത്ത കൊല്ലം പ്രസവിച്ചോളൂ എന്നാണ്.
ഇക്കൊല്ലം പോയാൽ അടുത്ത കൊല്ലം, കുട്ടിയില്ലാത്തൊരു ഇക്കൊല്ലം ചെന്നാൽ അടുത്ത കൊല്ലം പ്രസവിക്കും എന്നാണ്. അങ്ങനെ വലിയ കറാമത്തുള്ള കേന്ദ്രമാണ് വെട്ടിപ്പടി എന്ന് ഇത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിഷം വിചാരിക്കട്ടെ. ഞാനല്ല പറയണത്, മാനമുസ്ലിയാർ തന്നെ പറയട്ടെ, സമസ്തയുടെ അറിയപ്പെട്ട പണ്ഡിതനല്ലേ, അദ്ദേഹം പറയട്ടെ, മുജാഹിദ് ബാലുശ്ശേരിയെ മാറ്റി നിർത്താം, മാനമുസ്ലിയാർ പറയട്ടെ, കേട്ടോളൂ. പക്ഷെ അതല്ല, അതിനു മുമ്പ് മറ്റു ചിലരെ പരിശോധിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അതായത് സലാത്തിൻ്റെയും ദിക്റിൻ്റെയും ഒക്കെ മജിൽസ് ആളുകൾ തടിച്ചു കൂടിയിരിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന ആളുടെ കയ്യിൽ ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ, അങ്ങനെ കുറേ സലാത്തും ദിക്റും ചെല്ലുന്നതിനിടയിൽ ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരാം. അപ്പോൾ ഇവിടെ നിന്ന് പറയണത്, കഴിഞ്ഞ സലാത്തിൽ അല്ലെങ്കിൽ ദിക്റിൽ പങ്കെടുത്ത ആൾ, അയാൾ രോഗബാധിതനായിരുന്നു, തീരെ നടക്കാൻ കഴിയാത്ത ആളായിരുന്നു, നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുത്തത് കൊണ്ട് അയാളുടെ സുഖക്കേടൊക്കെ മാറിയും, അപ്പം അങ്ങേ തലക്കുന്ന ഒരാൾ എഴുന്നേറ്റ് വരും, ഞാനാണ് ആ ആള്, എൻ്റെ സുഖക്കേടാ മാറിയത്. അതുപോലെ ഒരാൾ തീരെ കണ്ണ് കാണാത്ത ആളുണ്ടായിരുന്നു, നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് നേതാവ് പറയുമ്പോഴേക്ക് അവിടുന്ന് ഒരാൾ എഴുന്നേറ്റ്, ഞാനാണ് ആ ആള്, എൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. അപ്പം ഈ തരത്തിലുള്ള അഭിനയം അത് പാണക്കാടില്ല, അതെവിടെ നടക്കുന്നു എന്ന് പരിശോധിച്ചിട്ട് അവിടെ വേണം ആദ്യം പരിശോധന നടത്താൻ. ഫോണിലൂടെ ഇവിടെ വിക്രം സലാത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലൂടെ ഇങ്ങനെ അഭിനയിക്കാം, എന്നിട്ട് പറയാം പിന്നെ ഇപ്പം ആ വിളിച്ചത് ആരാന്നറിയോ, കഴിഞ്ഞ നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്ത ഒരു സ്ത്രീയാണ്, അവൾ സുഖമായി പ്രസവിച്ചിരിക്കുന്നു എന്ന ഫോണാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതാണ് ഫോൺ, യാതൊരു കുഴപ്പം കൂടാതെ പ്രസവിച്ചിരിക്കുന്നു, ഇത് ഫോണെങ്ങനെ. അപ്പം ഈ തരത്തിലുള്ള അഭിനയം കൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്നവരെ കുറിച്ചാണ് ആദ്യം പരിശോധിക്കേണ്ടത്. എന്നിട്ട് മതി പാണക്കാട് കുടുംബത്തിൽ എന്ത് നടക്കുന്നു എന്ന് പരിശോധിക്കും. ഈ കൊല്ലം പിന്നെ സലാത്ത് അടക്കുമ്പോൾ ഫോൺ വരിക, എന്ത് കഴിഞ്ഞ കൊല്ലത്തിൽ പങ്കെടുത്ത ഒരു സ്ത്രീ പ്രസവിച്ചിട്ടുണ്ട്, സലാത്തിൽ പങ്കെടുത്ത സ്ത്രീ പ്രസവിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഫോൺ വരികയാണ്. അങ്ങനെ ഫോൺ ഓൾറെഡി അപ്പോൾ തന്നെ സ്റ്റേജിൽ തന്നെ വിളിച്ച് പറഞ്ഞു ഇന്ന ആൾ പ്രസവിച്ചിട്ടുണ്ട്, അങ്ങനെ സലാത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിമർശിക്കുകയാണ് അല്ലേ. ഏയ് നിങ്ങൾ പറ, സലാത്തിനെ വിമർശിച്ചാണ്, തങ്ങന്മാരെ വിമർശിച്ചാണെന്ന് പറ. ഇനി വേണോ ഈ പറഞ്ഞ എ പി ഗ്രൂപ്പ്, ആ എ പി സമസ്തയെക്കുറിച്ച് ഞങ്ങൾ പറയണം, ഞങ്ങൾ പറഞ്ഞിട്ട് വേണോ സമസ്തയെക്കുറിച്ച്, എ പി സമസ്തയെക്കുറിച്ച് ഞങ്ങൾ പറയണ്ട, മുജാഹിദ് ബാലുശ്ശേരിയെ മാറ്റി നിർത്ത് പറയട്ടെ, റഹ്മത്തുള്ള ഖാസിമി അയാൾ തന്നെ പറയട്ടെ, കേട്ടോളൂ. അതെ അളവും ഇവിടെ 928 എന്ത് സംഭവിച്ചു, 932 എന്ത് സംഭവിച്ചു, എന്നെ എന്ത് സംഭവിച്ചു, ഒരു കാലല്ല ഞങ്ങൾ, ഞങ്ങൾ ഇളക്കിയാൽ നിങ്ങളെ വയർ പൂർണ്ണമായി ഇളകിപ്പോകും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ മൊബൈൽ കുരുത്തം വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്ത, ദിവസം ഭീഷണിപ്പെടുത്ത. ഞാൻ ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം അത് പിന്നെ മാന്യമായി മറുപടി പറഞ്ഞു, പിന്നെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുക, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, അവിടെ തടി ഇവിടെ പിടിക്കും, അവിടെ ചവിട്ടും ഇവിടെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഒരുത്തൻ ഫോണിൽ വിളിച്ചിട്ട് എന്താ തലയെ കെട്ടുകാർക്ക് വന്നു പോയത്, എന്താ ഈ മുസ്ലിംമാർക്ക്, ഈ മുസ്ലിംമാർക്ക് എന്ത് പറ്റിപ്പോയി, മനുഷ്യന്മാർ നാണക്കേട്, ഇത് മനുഷ്യനോട് പറയാൻ പറ്റൂല, നാണക്കേട് വൃത്തികേട്. ഇന്നലെ 2:10 ഞാൻ ജുമാ കഴിഞ്ഞ് വന്ന്, ജുമാ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഫോണ്, അപ്പം 0499 5 2 ഞാൻ ഇവിടെ വയനാടാ, വയനാട്ടിൽ ഫോണ് എൻ്റെ ഫോണിലേക്ക് പിന്നെ ലാൻഡ് ഫോണിൽ വിളിക്കുന്നത്, ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കുകയാണ്, ഇതാ എന്ത് ഇങ്ങനെ വളരെ ആഭാസകരമായി സംസാരിക്കുക, ഞങ്ങൾ കാണിച്ചു അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യുക. ഞാൻ ഫോണ് വേഗം കട്ട് ചെയ്തിട്ട് ഷാഹുൽ അമീദിനെ വിളിച്ചു, ഷാഹുലിനെ വിളിച്ചു, ഫറോക്കിലേക്ക് വിളിച്ചു, ഇതാ 0492 ഇന്ന നമ്പർ ഉണ്ട്, ഉടൻ ആ നമ്പർ ആരെ നമ്പർ ആണെന്നൊന്ന് പിന്നെ കളക്ട് ചെയ്തു തന്നറു. നമ്പർ വിളിച്ചു നോക്കുമ്പോൾ പിന്നെ എവിടെ ഷാഹുലെ, ഏടെ ഫറോക്ക് കോടമ്പുഴ എ പി കാരൻ നടത്തുന്ന ബൂത്തുന്ന, നിങ്ങൾ തൊപ്പിട്ടല്ലേ, തൊപ്പിയും താടിയൊക്കെ ഉണ്ട്, ഇവരൊക്കെ ചവിട്ടാത്ത കാലെന്തിനാ മനുഷ്യന്മാർ, എന്താ ഈ മനുഷ്യന്മാർ തലക്കെട്ടും തൊപ്പിടും ചെയ്യുന്ന താടിക്കാർ കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരം, എന്തേ മനുഷ്യന്മാർ ഇവർക്കൊക്കെ പറ്റിപ്പോയത്, എൻ്റെ അവരെ ഉദ്ദേശം ഒരു മനുഷ്യൻ പറഞ്ഞതിന് ശരിയല്ലെങ്കിൽ അതിന് വിമർശനാത്മകമായി മറുപടി അറിയാം അല്ല,
അത് യുവക്കലാണ് അതിന് നിരീശ്വരവാദിയാ. അവന് സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ അതിന് പകരം ആരോഗ്യകരമായി സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ വിഷയം കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ എതിരിടാനുണ്ട്, ഞങ്ങളെ കയ്യിൽ ആരോഗ്യകരമായ നിയമങ്ങളുണ്ട്, ഒന്നും കൊണ്ട് വാ നമുക്ക് ചർച്ച ചെയ്യാലോ എന്ന് പറയാലോ. എവിടുന്നാ ഇവരൊക്കെ ഇറങ്ങിയത്? നിങ്ങൾ ആലോചിച്ചോ, ഈ കൗമിൽ നിന്ന് അള്ളാന്റെ ദീൻ ഉണ്ടാവും തോന്നുന്നുണ്ടെങ്കിൽ താലേക്കെട്ട് തോപ്പിട്ടവർക്ക് മാന്യത എന്താ ഇവരെ വിചാരം? അല്ല എന്താ ഇവരെ ഉദ്ദേശം? അല്ല ഇവരെ പിടിച്ച് കെട്ടണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തിനാ അവർക്ക് വരളകണ്ട ആവശ്യം? എന്താ റഹ്മത്തുള്ള പറയുമ്പോൾ ഇവിടെ പലരും രാവും പകലൊക്കെ എതിർക്കണ്ടല്ലോ. എന്താ റഹ്മത്തുള്ള പറയുമ്പോൾ മാത്രം ചൂടാവേണ്ട ആവശ്യം എന്താ? അപ്പൊ അതിലുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവരാ വരട്ടിടാത്ത വാദം ഇവിടെ നടക്കൂലാണ് മനസ്സിലാവുന്നുണ്ട്. ഇതിനല്ലേ ഉലമാഉഹും ശർഉമ്മൻ തഹത അദീമിസ്സമാ. ഇവരെ വിടണം എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല ഇവർക്കൊക്കെ പറ്റിയത് എങ്ങനെ പറഞ്ഞു നടന്നൂടെ?